വിശുദ്ധ ലൂക്കോസ് അറിയിച്ച സുവിശേഷം 16:22 23 തിരുവചനങ്ങൾ. ആ ദരിദ്രൻ മരിച്ചു. ദൈവദൂതന്മാർ അവനെ അബ്രഹാമിൻ്റെ മടിയിലേക്ക് സംഭവിച്ചു. ആ ധനികനും മരിച്ച് അടക്കപ്പെട്ടു. അവൻ നരകത്തിൽ പീഡിപ്പിക്കപ്പെടുമ്പോൾ കണ്ണുകൾ ഉയർത്തി നോക്കി. ദൂരെ അബ്രഹാമിനെയും അവൻ്റെ മടിയിൽ ലാസറിനെയും കണ്ടു. പ്രിയപ്പെട്ടവരെ, ഒരു തെരഞ്ഞെടുപ്പിൻ്റെ സാധ്യത എനിക്ക് നൽകപ്പെട്ടാൽ ഞാൻ എന്ത് തിരഞ്ഞെടുക്കും? മൃദുല വസ്ത്രങ്ങളും സുഭിക്ഷമായ ഭക്ഷണവും എല്ലാ സുഖ സൗകര്യങ്ങളുമുള്ള ധനികനായ മനുഷ്യൻ്റെ അവസ്ഥയോ, അതോ വ്രണിതനും വിശപ്പിൻ്റെ വിലയറിയാവുന്നവനും ദാരിദ്ര്യത്തിൻ്റെ പ്രതിരൂപവുമായ ലാസറിൻ്റെ അവസ്ഥയോ? ഉപരിപ്ലവത്തിൽ ഉത്തരം നൽകുക വളരെ എളുപ്പമാണ്. നമുക്കെ ആഗ്രഹിക്കുക സുഖകരമായ സമ്പന്നമായ ഒരു ജീവിത ശൈലിയ. ഉപരിപ്ലവത്തിൽ നിന്ന് ഉത്തരം പറയുന്നതിന് മുൻപ് ഈ രണ്ട് വ്യക്തികളുടെയും ജീവിതത്തിൻ്റെ വൈപരീത്യവും മരണാനന്തരം അതുണ്ടാക്കുന്ന അനന്തരഫലവും ആഴമായി കണക്കിലെടുക്കണം. മരണാനന്തരം ദൈവദൂതന്മാർ ലാസറിനെ അബ്രഹാമിൻ്റെ മടിയിലേക്ക് സംഭവിച്ചപ്പോൾ ധനികൻ നരകത്തിൽ പീഡിപ്പിക്കപ്പെടുകയാണ്. ഇനി പറയാം, നിനക്ക് ഇവരിൽ ആരാകണം? ഈ ചോദ്യത്തിന് ഒരുപക്ഷെ അതിബുദ്ധിമാന്മാർ മറുപടി പറയും, ഈ ലോകത്തിൽ ധനവാനായും മരണശേഷം ലാസറായും ജീവിക്കണം. പ്രിയപ്പെട്ടവരെ, ഈശോ ഒരിക്കലും സമ്പത്തിനോ സമ്പന്നർക്കോ എതിരല്ല. എന്നാൽ സമ്പത്തുള്ളവൻ്റെ മനോഭാവങ്ങൾക്ക് ഈശോ എതിരായിരുന്നു. അപരൻ്റെ ദുരിതം കാണാൻ സാധിക്കാത്ത വിധം ഉൾക്കാഴ്ച നഷ്ടപ്പെട്ട അവസ്ഥ, അപരൻ്റെ നിലവിളി കേൾക്കാൻ കഴിയാത്ത വിധം കാതുകൾ അടയ്ക്കപ്പെട്ടവർ, പാവപ്പെട്ടവന് നേരെ ഹൃദയം അടയ്ക്കപ്പെട്ടവർ, ഒരുപക്ഷെ ഈ മനോഭാവങ്ങൾ സുഖസൗകര്യങ്ങളുടെ നടുവിൽ അനുദവിക്കുന്നതിനോ പാപത്തിൽ നിന്ന് അകലുന്നതിനോ ദൈവവചനമനുസരിച്ച് ജീവിക്കുന്നതിനോ മരണാനന്തരം ലഭ്യമാകുന്ന സ്വർഗത്തിൻ്റെ യഥാർത്ഥ സമ്പത്തിൽ കണ്ണുറപ്പിക്കുന്നതിനോ ഒക്കെ തടസ്സമായി നിൽക്കുന്നു എന്ന് തിരിച്ചറിയുക. ഈ കഥയിലെ ധനികന് അവൻ്റെ പടിവാതിൽക്കൽ കിടന്നിരുന്ന ദരിദ്രനായ ലാസറിലേക്ക് ഇറങ്ങാമായിരുന്നു. അവൻ്റെ ജീവിത യാഥാർത്ഥ്യങ്ങളോട് ഇടപെടാമായിരുന്നു. സ്നേഹത്തിൻ്റെ കരുണയുടെ പ്രതിരൂപമായി. പക്ഷേ അവനത് ചെയ്തില്ല. കാരണം അവൻ തന്നിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചവനായിരുന്നു. തന്നിൽ മാത്രം ഒതുങ്ങിപ്പോകുന്നവൻ്റെ ഒക്കെ ജീവിതാന്ത്യം ഇതാണെന്ന് തിരിച്ചറിയുക. ഈ രണ്ട് മനുഷ്യരുടെ ഘോരമായ വൈപരീത്യങ്ങൾ ധ്യാനിക്കുക. പ്രത്യേകിച്ചും അവർക്കായി ഒരുക്കപ്പെട്ട ജീവിതാന്ത്യം. ധനികനായ മനുഷ്യൻ്റെ ജീവിത പ്രവണത നമ്മിലുണ്ടെങ്കിൽ അനുതാപത്തോടെ അവയെ തിരുത്താം. പാവപ്പെട്ടവന് കൊടുക്കേണ്ട മാന്യതയും മൂല്യവും സ്നേഹവും കരുണയും ഒക്കെ പങ്കുവയ്ക്കുന്നവരാകാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. സ്നേഹത്തോടെ, മനോജ് അച്ഛൻ.